അള്ളാഹുവിന്റെ രണ്ട് പുരികങ്ങളെ തടവിട്ട് നേരാക്കി കൊടുത്തിട്ട് ചോദിച്ചു, ഇനി ഒന്ന് നോക്കി കാണുന്നുണ്ടോ? ഇല്ലപ്പോ കാണുന്നില്ല. സംഗതി ഇവിടുത്തെ ഒരു മുടി ഇങ്ങനെ പുറത്തേക്ക് വന്നതായിരുന്നു. സുബ്ഹാനല്ലാഹ്, 100 വയസ്സ് കഴിഞ്ഞപ്പോഴും ആവേശത്തിന് പുറത്തിറങ്ങാൻ റമദാനിന്റെ മാസപ്പിറവി കാണുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഈ വരവ്, റമദാനിന്റെ വരവ്, നഫഹാത്ത്, അലാ ഇന്ന ലിറബ്ബിക്കും ഫീ അയ്യാമി ദഹ്രിക്കും ലനഫഹാത്തിൻ അലാ ഫതഅറദൂ ലഹാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് ചില റഹ്മത്തിന്റെ കാറ്റടിച്ചു വീശാനുണ്ട്. ആ കാറ്റടിച്ചു വീശുമ്പോ മുഅ്മിനീങ്ങളെ ആ കാറ്റത്തേക്കൊന്ന് നിന്നുകൊടുക്കണം കേട്ടോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റ് ഇങ്ങനെ അടിക്കുകയാണ്, ആ കാറ്റ് വരുമ്പോ നിങ്ങളൊന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നുകൊടുക്കണം കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാറ്റിൽ ഗംഭീരമായി അടിച്ചു വീശുന്ന കാറ്റടിക്കുന്ന കാലമാണ് പരിശുദ്ധ റമദാനിന്റെ 30 ദിനരാത്രങ്ങൾ. മുഅ്മിനീങ്ങളെ അള്ളാഹുന്റെ റഹ്മത്ത് അള്ളാഹു കൊടുക്കുകയാണ്, ഞാൻ വാരിക്കോരി കൊടുക്കുകയാണ്, സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റമദാൻ വരുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി ഖുതുബ ഓതി കൊടുത്തിട്ടുണ്ട്. എന്താ മിമ്പറിൽ പറഞ്ഞത്? അതാകും ഷഹ്റു റമദാൻ, റമദാൻ ഇതാ വന്നിരിക്കുന്ന സ്വഹാബ, ഇവിടെ വരാനായിട്ടേ ഉള്ളൂ. ഇന്നത്തെ ഖുതുബയിലേക്ക് അതല്ലേ പറഞ്ഞത്, റമദാനെ കുറിച്ചാ ഇന്നത്തെ ഖുതുബ. റമദാൻ ഇതാ വന്നിരിക്കുന്നു, അതാകും ഷഹ്റു റമദാൻ, ഷഹ്റു ബറക, ഫീഹി ഖൈറുൻ യുഗ്ഷി യഗ്ഷാകും യുഗ്ഷീകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പൊതിയുന്ന പൊതിയുന്ന കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് തരാൻ പോകുന്നു. ഫയുൻസിലു റഹ്മ, അല്ലാഹു കാരുണ്യം നിങ്ങൾക്ക് ഇറക്കി തരുന്നുണ്ട് റമദാനിൽ. വയഹ്തു ഫീഹിൽ ഖതായ, നിങ്ങളുടെ തിന്മകളെല്ലാം അല്ലാഹു മാപ്പാക്കി തരുന്നു. വയസ്തജീബു ഫീഹി ദുആ, ദുആഇന അല്ലാഹു നിങ്ങൾക്ക് സ്വീകരിക്കുന്നു. യന്നുറുല്ലാഹു ഇലാ തനാഫുസിക്കും, നിങ്ങളുടെ മത്സരം അല്ലാഹു നോക്കി കാണാൻ ആഗ്രഹിക്കുന്നു. യാ അല്ലാഹ്, ഫയുബാഹി ബികും മലായികതഹു, തന്റെ മലക്കുകളോട് അഭിമാനം പറയും അല്ലാഹു, എന്റെ മുഅ്മിനീങ്ങൾ, എന്റെ മുഅ്മിനീങ്ങൾ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നത് കണ്ടില്ലയോ? 15 മണിക്കൂർ നീളം വരുന്ന പകലിലാണ് ഇമാറാത്തിലെ മുഅ്മിനീങ്ങൾ നോമ്പു നോൽക്കുന്നത്. അല്ലാഹു പറയും, കാണുന്നില്ലേ മലക്കുകളെ, പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടിലാണ് അവർ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എനിക്ക് നോമ്പനുഷ്ഠിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ? ഈ മുഅ്മിനീങ്ങളാണ് ഇഫ്താറും കഴിഞ്ഞ് നീണ്ട നേരം തറാവീഹിന് വേണ്ടി ഖിയാമുല്ലൈലിന് വേണ്ടി നിൽക്കുന്നത്. മലക്കുകളെ, നിങ്ങൾ ഇവരെ കാണുന്നില്ലേ? എന്താ കാരണം? ഇവരെ പടക്കുമ്പോഴാ മലക്കുകൾ ചോദിച്ചത്, അതജഅലു ഫീഹാ മൈ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ നഹ്നു നസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. പടച്ചോനെ, ഞങ്ങൾ മലക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ ഇനി മനുഷ്യരെ പടക്കേണ്ടതുണ്ടോ? ഇത് ചോദിച്ചവരാ മലക്കുകൾ. മലക്കുകളെ കാണില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ ഇവർ വെറും തല്ലാനെ കൊല്ലാനെ ഇവർക്ക് കഴിയൂന്ന്? എന്റെ മുഅ്മിനീങ്ങൾ നടത്തുന്ന മത്സരം കണ്ടില്ലേ എന്ന് അല്ലാഹു നിങ്ങളെ പറ്റി അഭിമാനം പറയും. ഫഅറുല്ലാഹു മിൻ അൻഫുസികും ഖൈറാ, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഖൈർ അല്ലാഹു കാണിച്ചു കൊടുക്കുന്ന നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഇതേപോലെ ഒരു ഖുതുബ നടത്തിയത് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇന്റർവെൽ ആയിട്ടില്ല കേട്ടോ, സ്കൂളിലൊക്കെ ആണെങ്കിൽ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും, ടീച്ചർ പറഞ്ഞ് മുഴുവിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ ഇറങ്ങി ഓടിയില്ലേ. ഇവിടുത്തെ സ്കൂളല്ല, നമ്മളൊക്കെ പഠിച്ചു പോകുന്ന നാട്ടിലെ സ്കൂളിൽ. സുബ്ഹാനല്ലാഹ്, ബെല്ലിന്റെ ഒരു ആ ഒരു ഓർമ്മയൊക്കെ ഇടക്ക് നല്ലതാണ്. ഇൻഷാല്ലാ നിർത്തുക എന്നൊക്കെ തോന്നുന്നു, നമ്മൾ നിർത്തൂല, അങ്ങനെ പോവാണ് കേട്ടോ. കുറച്ച് അതിർച്ച് പറയുന്നില്ല, സമയം വൈകാൻ പറ്റില്ല. ഇൻഷാല്ലാ ഇൻഷാല്ലാ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു ദീർഘമായ ഒരു ഖുതുബ നിർവഹിച്ചു, ഭയങ്കരമായിട്ട് ആഖിറത്തെ സംബന്ധിച്ച് ധാരാളം. അന്നത്തെ അന്നൊക്കെ പറഞ്ഞാൽ ഹിജ്റ സ്വഹാബത്തിന്റെ കാലം കഴിഞ്ഞ് 100 കൊല്ലങ്ങൾക്കുള്ളിലാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഉമർ എന്ന് ലോകം അറിയപ്പെട്ട മഹാനായ ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഭയങ്കരമായിരുന്നു. അബ്ദുൽ മലിക്കിനെ മർവാനെ പോലെയുള്ള മുൻഗാമികൾ വളരെ ആഡംബരത്തിൽ ജീവിച്ചിരുന്ന കാലത്താണ്, മർവാൻ ഇബ്നു അബ്ദുൽ മലിക്കൊക്കെയുള്ള കാലത്താണ് വളരെ സാത്വികനായി ജീവിച്ച മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു. പെരുന്നാളിന്റെ ദിവസം വീട്ടിലേക്ക് വന്നപ്പോ 9 പെൺമക്കളുണ്ടായിരുന്നു, എല്ലാവരും കരച്ചിലാണ്. അപ്പോ ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്, രാജാവിന്റെ മകളാണ് അവരുടെ
ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭയങ്കര മഹതിയാണ്, ആഡംബരത്തിൽ ജീവിച്ചു വന്ന മകളായിരുന്നു. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്കിതൊന്നും പറ്റൂല കേട്ടോ, മുഅ്മിനീങ്ങളുടെ സമൂഹത്തിന്റെ ഖജനാവ് നമുക്ക് എടുക്കാൻ പറ്റൂല. ഏതായാലും ചോദിച്ചു ഭാര്യയോടല്ല, എന്തിനാ മക്കളൊക്കെ മക്കൾ കരയാന്ന് പറഞ്ഞു, എന്തിനാ അവര് കരയണത്? രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഇന്ന് പുതിയ ഉൾപ്പെടുക്കുന്ന പെരുന്നാളല്ലേ, മക്കൾക്ക് പുതിയ ഡ്രസ്സ് ആർക്കും ഇല്ലല്ലോ, ആ വിഷമത്തിൽ മക്കൾ കരയാണെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ മൂത്ത മക്കളെയും അരികത്തേക്ക് വിളിച്ചിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മക്കളെ നിങ്ങൾക്കൊക്കെ വാപ്പ, ഈ മുസ്ലിമീങ്ങളുടെ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ ഖജനാവിൽ നിന്ന് പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങി തന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ വാപ്പ പിടിക്കപ്പെടാനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അതല്ല, ഈ പഴയ ഡ്രസ്സിലൊക്കെ ജീവിച്ച് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളുടെ വാപ്പ രക്ഷപ്പെടാനാണോ മക്കളെ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് ചോദിച്ചു. നല്ല മക്കളായിരുന്നു, അവർ പറഞ്ഞു, വാപ്പാ വാപ്പ നാളെ രക്ഷപ്പെടലാണ് ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾക്ക് കുഴപ്പമില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ വലിയ ലോകം കണ്ട രണ്ടാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾക്ക് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ അവസാന കാലത്ത് ചെയ്ത ഖുതുബയാണെന്നാണ് ഇത്. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, മരണത്തെ കുറിച്ച് ഓർക്കണില്ലേ, നമ്മളൊക്കെ എന്നും ചിന്തിക്കണം മരണത്തെ കുറിച്ച് ഓർക്കുക. നമ്മൾ ആരും അള്ളാഹുവിന്റെ വലിയൊരു റഹ്മത്ത് എന്താ, മരണം അള്ളാഹു മറച്ചു വെക്കുകയാണ് എന്നതാണ്. ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ജനിക്കുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് ലോകത്ത്. പക്ഷേ നമ്മൾ ആരും മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ? റോഡ് സൈഡിൽ ഏതെങ്കിലും മനുഷ്യന്മാരും മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ടോ? നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, മരിക്കണില്ലേ, ഉണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന ഇടപെടുന്ന ഒരിടത്തും മയ്യത്തിനെ കാണുന്നില്ല. പക്ഷികൾ മരിക്കണില്ലേ, ജീവജാലങ്ങൾ മരിക്കുന്നില്ലേ, ജന്തുക്കൾ മരിക്കണില്ലേ, മനുഷ്യര് മരിക്കണില്ലേ, മരണം എമ്പാടും നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്ക് എടുത്തു മാറ്റിയാണ്, അത് മറച്ചു, മരണം മറച്ചു വെക്കുകയാണ്. അല്ലായിരുന്നുവെങ്കിൽ ജീവിക്കാൻ നമുക്ക് കൊതി തോന്നില്ലായിരുന്നു. അങ്ങനെ നടക്കുക, നജദാ സീറ്റിൽ 10 ആള് മരിച്ചടക്കുന്നു, ഇലക്ട്രയിൽ 50 ആള് മരിച്ചടക്കുന്നു, പഠിച്ചവനെ എന്താ പിന്നെ ജീവിതം, റോഡ് സൈഡിൽ ഇങ്ങനെ മരിച്ചടക്കാൻ. അള്ളാഹു അത് മറപ്പിക്കുകയാണ്, അള്ളാഹു മരണത്തെ മറപ്പിച്ചു വെച്ചു. എന്തിന്? നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ആശ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ജീവിക്കാൻ വല്ല രസമുണ്ടോ? ചിരിക്കാൻ പറ്റുമോ? ചിരിക്കാൻ കഴിയോ? അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വലിയ റഹ്മത്താണ് മരണം എന്ന പ്രതിഭാസം നമ്മുടെ കണ്ണെന്ന് അള്ളാഹു മറച്ചു വെച്ചത്. റമദാനിന്റെ തലേന്നാണ് ഈ പറയുന്നത്, അള്ളാഹുലേക്ക് മടങ്ങണ്ടേ, നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് പോകാൻ. അങ്ങനെ അത് പറഞ്ഞ അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാം, ഹാദിഹിൽ മഖാല, ഈ വാദൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നു, വമാ അഅലം ഇൻദ അഹദിൻ മിന ദുനൂബ് അക്തറ മിമ്മാ അഅലം ഇൻദി, യാ അല്ലാഹ്, എന്നേക്കാളും വലിയ പാപികളൊന്നുമല്ല നിങ്ങൾ, നിങ്ങളെക്കാളും തെറ്റ് എന്റെ എന്റെ ശരീരത്തിലുണ്ടെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ വലിയ റഹ്മത്താണ്, എന്റെ എത്രയെല്ലാം തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു മറച്ചു വെക്കുകയാണ്. നിങ്ങൾ എന്നെ കാണുന്നത് ഏതോ ഒരു നല്ല മനുഷ്യനായിട്ടായിരിക്കാം, പക്ഷെ ഞാൻ എത്ര മോശക്കാരനാണ്, എന്റെ മോശത്തരം അള്ളാഹു മറച്ചു വെച്ചത് കൊണ്ടാണ് നിങ്ങൾ കാണാത്തത്, നിങ്ങളുടെ മോശത്തരം എനിക്ക് അള്ളാഹു മറച്ചു വെച്ചു, അതുകൊണ്ട് നമ്മൾ തമ്മിൽ നല്ല ബന്ധമാണ്. യാ അല്ലാഹ്, നമ്മൾ ഓരോരുത്തരുടെയും തെറ്റുകൾ അള്ളാഹു പരസ്പരം കാണിച്ചു കൊടുത്താൽ നമ്മൾ ആരോടെങ്കിലും ഉണ്ടോ? നമ്മൾ ആരോടെങ്കിലും കൂട്ടുകാരായിട്ട് ജീവിക്കോ? അള്ളാഹു മറച്ചു വെക്കാണ്, ഈ മറച്ചു വെക്കൽ അള്ളാഹുവിന് ഇഷ്ടമാണ്. യാ അല്ലാഹ്, അള്ളാഹു നമ്മൾ അപമാനപ്പെടുത്തുന്നില്ല. ഉലമാഅ് പറയാൻ, തിന്മകൾക്ക് ഒരു മണം ഉണ്ടായിരുന്നുവെങ്കിൽ, തെറ്റ് ചെയ്യുന്നിടത്തൊരു മണം, ഒരു വാസന, തെറ്റ് ചെയ്താൽ ഒരു വാസന വരുമെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അടുത്തിരിക്കാൻ പറ്റുമോ? എന്താ നമ്മുടെ അവസ്ഥ? പറയാണ് ഖുതുബയുടെ അവസാനം, നിങ്ങളെ എന്നെക്കാളോ ആ എന്റെ അത്ര തെറ്റുകളിൽ ഒരാളും നിങ്ങളിൽ ഇല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്, ഞാൻ അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുക എന്ന് പറഞ്ഞു. എന്തോ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് മിമ്പറിൽ നിന്നിട്ട് വീണതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പിന്നെ മിമ്പറിലേക്ക് കയറാൻ സാധിച്ചില്ല. ആ ഒരാഴ്ചയിൽ ബഹുമാനപ്പെട്ടവർ വഫാത്താവുകയാണ് ഉണ്ടായത്. യാ അല്ലാഹ്, മിനിങ്ങളെ, റമദാൻ വരുമ്പോഴുള്ള ചിന്തകളാണ്, റമദാൻ വരുമ്പോഴുള്ള ബേജാർ, അല്ലാഹുലേക്ക് മടങ്ങാൻ ഞാൻ ഒരുക്കമാണ്, എന്റെ അടുത്തുള്ള പാപ, എന്റെ അടുത്ത് കുഴപ്പമുണ്ട് നമ്മൾ ചിന്തിക്കും. മിനിങ്ങളെ, നമുക്ക് കുഴപ്പമുണ്ട് എന്ന് ആലോചിക്കും, നാട്ടുകാർക്ക് കുഴപ്പമുള്ളതും മറ്റു സംഘടനകൾ, ഇത് നമ്മളെ പറ്റി ബേജാറാവും, നമ്മൾ നമ്മളെ പറ്റി ബേജാറാവിനും മുഅ്മിനീങ്ങളെ, നമ്മളെ പറ്റി ബേജാറാവണം. നമ്മുടെ അവസ്ഥ എന്താണ്?
ബാക്കിയുള്ളവര് നരകത്തുക്കോ സ്വർഗത്തുക്കോ പോണതാ നമ്മുടെ വലിയ വേജാർ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ ജീവിതം എന്താണ്? നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇത് നന്നാക്കാനാ ലഅല്ലകും തത്തഖൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ വെച്ച് പറഞ്ഞു. നിങ്ങൾക്ക് എന്നെ കുറിച്ച് ബോധമുണ്ടാവാനാണ് ഞാൻ നിങ്ങൾക്ക് ഈ റമദാൻ തന്നിട്ടുള്ളത്. നമ്മളും അല്ലാഹും തമ്മിലുള്ള ബന്ധം. ബാക്കിയുള്ളവർക്ക് കുഴപ്പമുണ്ടെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഒരാള് പറഞ്ഞത്, ഡോക്ടറെ എന്റെ ഭാര്യക്ക് ചെവി കേൾക്കണില്ല കേട്ടോ, എന്റെ ഭാര്യക്ക് ചെവി കേൾക്കണില്ല, ചെവി കേൾക്കൂല. എന്നെ ഭാര്യനെ കൊണ്ടുവന്നുണ്ടായിരുന്നു മരുന്ന് കൊടുക്കാൻ. അതിന് ഡോക്ടറെ, ഭാര്യയെ കൊണ്ടുവരാൻ മാത്രമുള്ള പൈസ ഒന്നും എന്റെ കയ്യിലില്ല, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഭാര്യയ്ക്ക് എത്രയാണ് കേൾവിക്കുറവിന്റെ കുഴപ്പമെന്ന് പറഞ്ഞിരുന്നാ അതിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് മരുന്ന് തരാം, ഫ്രീ ആയിട്ട് തരാം. അതിന് നിങ്ങൾ ആദ്യം ഒരു 10 മീറ്റർ ഇപ്പുറത്തുന്ന ഭാര്യയോട് എന്തെങ്കിലും ചോദിക്കാം, ഓൾ കേൾക്കണില്ല, ഒന്നും കൂടെ അടുത്ത് നിൽക്കുക, എന്നിട്ട് ചോദിക്കുക അതേ ചോദ്യം, കേൾക്കണില്ല, ഒന്നും കൂടെ അരികത്ത് നിൽക്കുക. അങ്ങനെ ഒരു 4-5 സ്റ്റെപ്പ് എന്നിട്ട് എവിടെന്നാ അവൾക്ക് കേൾക്കണത് എന്ന് നോക്കി എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഭാര്യയോട്, അല്ല ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം എന്താ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. 10 മീറ്റർ ഇപ്പുറത്തുനിന്ന്, ഒരു മറുപടി ഇല്ല. 2 മീറ്റർ കൂടെ അടുത്ത്, 8 മീറ്റർ, ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം? ഭാര്യ ഒന്നും ഉണ്ടണില്ല. പടച്ചോൻ 5 മീറ്റർ അടുത്തെത്തി, ഇതേ ചോദ്യം, ഒരു മറുപടി ഇല്ല. 2 മീറ്റർ അരികത്ത്, ഒരു മറുപടി ഇല്ല. 5 സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത്, ഇന്ന് എന്താ ഉച്ചക്ക് ഭക്ഷണം? മനുഷ്യ ഇന്ന് കോഴിക്കറിയാന്ന് 5 പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇന്ന് കോഴിക്കറിയാന്ന് 5 പ്രാവശ്യം പറഞ്ഞിട്ട് മനുഷ്യൻ കേട്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇയാൾ ആ ഡോക്ടറെ അടുത്ത് പോയിട്ടില്ല സംഗതി. നമ്മളൊക്കെ ഇങ്ങനെ ചില ബധിരന്മാരാണ്. നമ്മൾ വിചാരിക്കുന്ന മറ്റാക്കാണ് കുഴപ്പം, നമുക്കാണ് കുഴപ്പം എന്ന് ആലോചിക്കും. നമ്മൾ ആരും മുന്തി ആൾക്കാരാണെന്ന് ചിന്തിക്കല്ല. സ്വഹാബത്തിന് പേടിയായിരുന്നു. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഫിഖ്ഹിന്റെ പ്രശസ്തമായ ഗ്രന്ഥം എഴുതി തയ്യാർ ചെയ്ത് വെച്ചപ്പോഴാണ് ആൾക്കാർ ചോദിച്ചത്, അഹാദാ ഹുവൽ ഹഖ്ഖു അല്ലദീ ലാ ബാത്തില മഅ, ഒരു ബാത്തിലുമില്ലാത്ത പച്ചയായ ഹഖായ കിതാബല്ലേ ഇത് എന്ന് ചോദിച്ചു മഹാനായ ഇമാമുന അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ എന്താ പറഞ്ഞത്? വഅസാ അൻ യകൂന അൽ ബാത്തില അല്ലദീ ലാ ഹഖ മഅ, ഒരു ഹഖുമില്ലാത്ത ബാത്തിലാകാം എന്റെ ഈ കിതാബ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു തവാദുകൾ നോക്കി, എന്താണ് ആ വിനയം? ഇതല്ലേ ഹഖ്? ആ മാഷാ അല്ലാഹ് ജല്ലിക്കോളി തക്ബീർ, ഇതല്ലേ പറയുന്നത്? നമ്മുടെ കയ്യിലാണ് തെറ്റ്, എന്റെ കയ്യിൽ ഒരു ഹഖുമില്ല, ബാത്തിലാണെന്ന് ആയിക്കൂടെ, നമുക്കറിയില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വലിയൊരു മക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്, യാ അല്ലാഹ് വഅസാ അൻ യകൂന ഇൻദി സവാബ്, എന്റെ അടുത്ത് നന്മയായിരിക്കാം, പക്ഷേ എന്റെ അടുത്ത് തെറ്റായിരിക്കാം, അത് ജനങ്ങൾ തിരുത്തി തന്നേക്കാം. സുബ്ഹാനല്ലാഹ്. എന്റെ അടുത്ത് നന്മയുണ്ട്, അത് ജനങ്ങൾ സ്വീകരിച്ചേക്കാം, പക്ഷേ എന്റെ അടുത്ത് തിന്മയാണ്, അത് ജനങ്ങൾ നന്നാക്കി തന്നേക്കാം. എന്റെ കിതാബിനെ പറ്റി അങ്ങനെയൊന്നും പറയല്ല. സുബ്ഹാനല്ലാഹ്. ലഅല്ലകും തത്തഖൂൻ, അല്ലാഹുവിലേക്ക്, അല്ലാഹുവിലേക്ക് നല്ല മനുഷ്യരായിട്ട് തിരിച്ചു പോകാനുള്ള വിളി അല്ലാഹു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുലേക്ക് നമുക്ക് മടങ്ങണം. 720 മണിക്കൂറുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. റമദാനിലെ 30 ദിവസം എന്ന് പറഞ്ഞത് 720 മണിക്കൂറുകളാണ്. 720 മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. നമ്മൾ റമദാനിൽ വ്യാജ പരിപാടികളൊക്കെ സജീവമായിട്ട് നടക്കും. കൂടെ മനസ്സിലാക്കണം, അത് അമല് ചെയ്യേണ്ട സമയം കൂടിയാണ്, അമല് ചെയ്യേണ്ട സമയമാണിത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം. ഈ 720 മണിക്കൂറിൽ നമ്മൾ ഒരു 8 മണിക്കൂർ ഉറങ്ങി എന്ന് വിചാരിക്കാം. 8 മണിക്കൂറൊന്നും ആവശ്യമില്ല റമദാനിൽ, കുറച്ചങ്ങോട്ട് കുറച്ചേക്കാം. 8 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ കിട്ടുന്നത് 480 മണിക്കൂറാണ്. ഈ 480 മണിക്കൂറുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. 480 മണിക്കൂറാ റമദാൻ 30 ദിവസത്തിൽ നമുക്ക് സജീവമായിട്ട് ഇടപെടുത്താൻ കഴിയുന്നത്. അതിൽ എന്ത് ചെയ്യാൻ കഴിയും? ഒന്ന്, അള്ളാഹുവിന്റെ കിതാബുമായിട്ട് നമുക്ക് നടക്കണം, പരിശുദ്ധ ഖുർആനുമായിട്ട് അടുക്കണം അല്ലേ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ജുസ് ഖുർആനിൽ 7000 അക്ഷരങ്ങളാണ്, 7000 അക്ഷരങ്ങളാണ് ഒരു ജുസിലുള്ളത്. അങ്ങനെ 30 ജുസ് ആണ് ഖുർആൻ. ഈ ഖുർആൻ 30 ജുസ് ആക്കിയത് ആരാണ്? ഖുർആൻ 30 ജുസ് അല്ലേ, നമ്മൾ പറയുക 1-ാം ജുസ്, 2-ാം ജുസ്, ലോകം അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? ഇല്ല. സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. താബിഈങ്ങൾ ചെയ്തതാണോ? അല്ല. അതിനുശേഷം വന്ന ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ കാലത്ത്
ഹജ്ജാജിബ്നു യൂസഫ് എന്ന് പറഞ്ഞാൽ കഫാ ബിഹി ളാലിമ, ഹജ്ജാജിനോളം അക്രമി ലോകത്ത് വേറെയില്ലെന്ന് ഇമാമു ശാഫിഈ റളിയല്ലാഹു അൻഹു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തക്രമിയ ഹജ്ജാജിബ്നു യൂസഫ്. പക്ഷേ ചില നന്മകൾ അല്ലാഹുവിന്റെ ദീനിന് ചെയ്തു പോയിട്ടുണ്ട് അദ്ദേഹം. ഭയങ്കര അക്രമി, എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര അക്രമിയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഖുർആൻ 30 ജുസ് ആക്കിയത് ഉലമാകൾ. എന്തിന്? അതൊരു ഹദീസിനെ ബേസ് ചെയ്തിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ ഖത്തം തീർക്കണം. ഒരു മാസത്തിൽ ഒരിക്കൽ ഖുർആൻ ഖത്തം തീർക്കണമെങ്കിൽ 30 ദിവസങ്ങളിൽ ഖുർആനിന്റെ ഓരോ ജുസ് ആക്കി വെച്ചാൽ 30 ദിവസമാകുമ്പോഴേക്കും ഒരു ഖത്തം തീർക്കാൻ പറ്റും. അതിനുവേണ്ടി ഉലമാകൾ ചെയ്ത പണിയാണ്. ലോകം അംഗീകരിച്ചില്ലേ? എന്താ കുഴപ്പം? അത് ഖുർആൻ ഹദീസുകൾക്ക് വിരുദ്ധമല്ല, സംഗതി ബിദ്അത്താണ്. അത് ചെയ്തത് ബിദ്അത്തുൽ ഹസന, ഒരു നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. ഹജ്ജാജ് ഇബ്നു യൂസഫ് ആണ് ചെയ്താണ് അദ്ദേഹത്തിന്റെ കാലത്ത്. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ വിഷയം വലിയ അത്ഭുതമാണ്, ഭയങ്കര അക്രമിയായിരുന്നു. പക്ഷെ നമ്മൾ ചില ആളുകൾ അങ്ങനെ വിധി എഴുതരുത്. അന്ന് മഴയെ തേടിയുള്ള ഒരു നിസ്കാരം നടക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അന്നത്തെ ഇമാം ഖതീബ് മഴയെ തേടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ കന്നുകാലികളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒരു തുറന്ന സ്ഥലത്തേക്ക് ഇറങ്ങി, പള്ളിയിൽ നല്ല മഴയെ തേടിയുള്ള നിസ്കാരം നടക്കുക, പുറത്തുനിന്നാണ് സഹീഹ്. അങ്ങനെ ഒരു തുറന്ന സ്ഥലത്ത് അല്ലാഹുവിനോട് താണുകേട് ദുആരക്കണം, അതിന്റെ മുമ്പ് നോമ്പൊൽക്കണം, എന്നിട്ട് ഖുതുബയും നിസ്കാരമൊക്കെ കഴിഞ്ഞ അതാണ് അല്ലാഹുവിനോട് മഴയെ തേടിയുള്ള നിസ്കാരം, മഴ കിട്ടുന്നാണ്. സുബ്ഹാനല്ലാഹ്, മഴ വരുന്നില്ല. രണ്ടാമത്തെ ദിവസം പിന്നെ നിസ്കരിച്ചു, ഹജ്ജാജ് യൂസഫ് നിസ്കരിക്കണം എന്ന് പറഞ്ഞു, മഴയെ തേടി നിസ്കരിക്കുക, മഴ കിട്ടുന്നില്ല. മൂന്നാമത്തെ ദിവസവും മഴയില്ല, ഹജ്ജാജ് യൂസഫ് പറഞ്ഞു, ഈ വരുന്ന ആളുകളിൽ പ്രായപൂർത്തി ആയ ഇടം മുതൽ സുബ്ഹ് നിസ്കാരം ഖളാ ആക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുമ്പോട്ട് വരുമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആരും ധൈര്യപ്പെടുന്നില്ല. പ്രായപൂർത്തിയായ അന്ന് മുതൽ സുബ്ഹ് ഖളാ ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞു. അയാളെ കൊണ്ട് ദ്വാരിപ്പിക്കണം. അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തു ഈ മനുഷ്യൻ മാത്രമേ അങ്ങനെ ദുആ ചെയ്തു, ഫസഖഹുമുല്ലാഹ്, ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫ് ദുആയിരുന്നു, മഴ കിട്ടി, പടച്ച തമ്പുരാനെ ളാലിമാൻ, പക്ഷേ അല്ലാഹു മഴ കൊടുത്തു. അപ്പോ റമദാനിൽ നമുക്ക് ഒരു ജുസ് തീർത്താൽ പോരാ, ഒരു ഖത്തം തീർത്താൽ പോരാ, രണ്ട് തീർക്കണം. 7000 അക്ഷരങ്ങളാണ് ഒരു ജുസ്ഇൽ എന്ന് പറഞ്ഞു. ഒരു അക്ഷരത്തിന് അല്ലാഹു നൽകുന്ന കൂലി എത്രയാണ്? 10. അങ്ങനെ വന്നാൽ ഒരു ജുസ് ഓതുമ്പോൾ എത്ര കൂലി? 7000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേ, 70000. 70000 ഹസനാത് ഒരു ജുസ് ഓതിയാൽ കിട്ടും. അപ്പൊ ഖുർആൻ ഓതൽ എങ്ങനെയാണ് പഠിക്കണം അല്ലെ? ഖുർആൻ ഓതൽ പഠിക്കൽ നിർബന്ധമാണ്. രണ്ട് വിഷയങ്ങൾ അള്ളാഹു പരിപൂർണമായിട്ടല്ലാതെ സ്വീകരിക്കൂല. രണ്ട് വിഷയങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ വിഷയം പരിപൂർണമാകണം. ഒന്ന് അള്ളാഹുവിന്റെ തൗഹീദാണ്. തൗഹീദിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചകളില്ല, അവിടെ എക്സ്ക്യൂസുകളില്ല. അത് പരിപൂർണമായും അള്ളാഹു ജല്ല ജലാലുവിന്റെ ഉബൂദിയത്തെങ്കിൽ മാത്രമേ അള്ളാഹു തൗഹീദ് സ്വീകരിക്കൂ. രണ്ട്, അഹ്കാമു തിലാവ, ഖുർആൻ ഓതേണ്ട നിയമം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തജ്വീദിന്റെ നിയമത്തിൽ ഓതിയാലേ അള്ളാഹു സ്വീകരിക്കൂ. അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമത്തിന്റെ കൂലി കിട്ടും, പക്ഷേ ഖുർആനിന്റെ ഹുക്മ് അല്ലാഹുവിന്റെ റസൂൽ ഓതിയതാണ്. അങ്ങനെ ഓതിയാലേ അല്ലാഹു സ്വീകരിക്കൂ. സുബ്ഹാനല്ലാഹ്. ഇതിൽ ഉലമാഇന്റെ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോ 70000 കൂലി കിട്ടുകയാണ്. ഒരു ജുസ് ഓതാൻ എത്ര സമയം വേണം? 25 മിനിറ്റ്. യാ അല്ലാഹ്, അങ്ങനെ എത്ര മണിക്കൂറുകളാണ് നമ്മൾ അങ്ങനെ തീർക്കുന്നത്? നമ്മൾ പത്രം വായിക്കുന്നുണ്ട്, ചന്ദ്രിക ഉണ്ടാവും അതില്. അതിൽ പല പത്രങ്ങളുണ്ടാകും, ഭാഷ അറിയുന്നവർ അങ്ങനത്തെ ഭാഷാപത്രങ്ങൾ വേറെ വാങ്ങിക്കും അല്ലേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ന്യൂസും പറഞ്ഞ തന്നെ പറഞ്ഞ് 4 വട്ടം പറഞ്ഞ് അതന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ 2 മണിക്കൂറിൽ ഇതന്നെ ചവറ ചവറാക്കി തോന്നിവാസം പറയുന്നത് കേട്ട് നമ്മൾ മണിക്കൂറുകളോളം ഇരിക്കും. ഒരു പേജ് അന്ന് അള്ളാഹുക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റണില്ല. യാ അല്ലാഹ്, ഇത് ഹിർമാനു നിഅമ അള്ളാഹു ഒരു നിഅമത്ത് ഒരു മനുഷ്യനെ നിഷേധിക്കുകയാണെന്ന് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ പത്രം വായിക്കാനും മാസികകൾ വായിക്കാനും ഒക്കെ സമയം കിട്ടിയിട്ട് ഒരു ജുസ് പോകട്ടെ, ഒരു പേജ് ഖുർആൻ എന്ന് ഓതാൻ ഇയാൾക്ക് സാധിക്കില്ലെങ്കിൽ ഇല്ല ബിദംബിൻ അദ്നബ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, ഹസൻ ബസ്രി, ഞാൻ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്, വുദു എടുക്കാനുള്ള വെള്ളം ശരിയാക്കി വെക്കുന്നുണ്ട്, ഞാൻ ഉണർന്നിരിക്കുന്നുണ്ട്, പക്ഷേ 2 റക്അത്ത് പോലും തഹജ്ജുദ് നിസ്കരിക്കാൻ എന്നെ കൊണ്ടാവണില്ല. യാ അല്ലാഹ്, നിന്റെ തെറ്റുകൾ നിന്നെ കടിഞ്ഞാണിട്ടിരിക്കുകയാണെന്ന് മഹാനായ ഹസ്സൽ ബസ്രി റളിയല്ലാഹു അൻഹു. തെറ്റുകളെ കൊണ്ട, ചെയ്ത തെറ്റുകളെ കൊണ്ടാണ് ഒരു മനുഷ്യൻ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുന്നത് പോലും അയാൾ ചെയ്ത തെറ്റിന്റെ കുറ്റം കൊണ്ടാണെന്ന്.
ഒരു നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം അയാൾക്ക് നഷ്ടപ്പെടുന്നത് തെറ്റുകൾ ചെയ്തത് കാരണത്താലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ ഖുർആനിന്റെയും ഹദീസിന്റെയും അള്ളാഹുവിന്റെ ദിക്റിന്റെയും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന്റെയും മജ്ലിസുകൾ ഉണ്ടായിരിക്കെ നമുക്ക് അങ്ങോട്ടൊന്നും എത്തിപ്പെടാനോ അത്തരം നന്മകൾ ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ തെറ്റുകൾ നിന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയണം. സുബ്ഹാനല്ലാഹ്. മഹാന്മാർ പറയും, ഞാനും അല്ലാഹും തമ്മിൽ എന്തെങ്കിലും വല്ല കുഴപ്പമുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് ചെന്നാൽ എനിക്ക് മനസ്സിലാകും എന്റെ കുഞ്ഞുങ്ങൾ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി, എന്റെ ഭാര്യ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി, ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് ഉടനെ മനസ്സിലാകും ഞാനും അല്ലാഹും തമ്മിൽ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട്, എന്തോ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പകരമാണ് ഇവിടെ മഹാന്മാർ പറയുന്നു, എന്റെ കുതിരയുടെ പുറത്തു പോലും എനിക്കത് അറിയാൻ പറ്റുന്നു. കുതിര ഒന്ന് ഷെയ്ക്കാവുന്നു, കാറൊന്ന് ഫ്ലാറ്റ് ടയറായി, കാറൊന്ന് പഞ്ചറായി, സുബ്ഹാനല്ലാഹ്. ആ നേരം എന്തോ ഒരു കുഴപ്പം അല്ലാഹു തആല ഞാനും റബ്ബും തമ്മിൽ ഒരു അലാഖത്ത്, ഒരു ബന്ധത്തിന്റെ സൂചകമാണിതെന്ന് മഹാന്മാർ മനസ്സിലാക്കാറുണ്ട്. മിനിങ്ങളെ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പത്രം വായിക്കാൻ കഴിയുന്ന ആൾക്കാരായ നമുക്ക് ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ കഴിയണം. സാധാരണ ജീവിതത്തിൽ ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാനാണ് ഖുർആൻ 30 ജുസ് ആക്കിയത്. ഇൻഷാ അല്ലാഹ് 25 മിനിറ്റ് വളരെ ലഘുവാണ്. നമ്മൾ ഈ നേരത്തെ നമുക്ക് ഒന്ന് ഓതല്ലേ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ റെഡിയാണ്. പക്ഷേ ഈ 25 മിനിറ്റ് എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല. ആ 25 മിനിറ്റ് അല്ലേ ഉണ്ടല്ലോ, രാവിലെ ഉണ്ടല്ലോ, ഉച്ചക്ക് ഉണ്ടല്ലോ, വൈകുന്നേരം രാത്രി ഉണ്ടല്ലോ, കടന്നുറങ്ങും, ഇനി നാളെയും വരാനുണ്ടല്ലോ എന്ന് വിചാരിക്കും. അല്ല, ആ 25 മിനിറ്റ് എപ്പോഴാണ് നമ്മളൊരു ചെറിയ ഒന്ന് the biggest challenge of the time is our aims are too short, we achieve it. നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ വളരെ ചെറുതാണ്, നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം. ചെറിയ ലക്ഷ്യങ്ങൾ, വലിയ ലക്ഷ്യങ്ങൾ വെക്കണം. നമുക്ക് 2 ജുസോ ഒരു 3 ജുസോ ഒരു 3 ഖത്തമോ 4 ഖത്തമോ ഒക്കെ ഖുർആനിൽ എത്ര കഴിയുമോ നമ്മൾ ടാർഗറ്റ് ഒന്നും ഉയർത്തി വെക്കുക, എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഈ റമദാനിൽ ഞാൻ ചില പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് തരാം, എന്റെ ശരീരത്തോടും നിങ്ങളോടും. പകലിൽ ഒരു 25 മിനിറ്റ്, രാത്രിയിൽ ഒരു 25 മിനിറ്റ്, ഇങ്ങനെ 2 ഷിഫ്റ്റായിട്ട് 2 ജുസ് ഓതാൻ നമുക്ക് സമയം കിട്ടണം. തയ്യാറല്ലേ? കൂലു ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആ സമയം എപ്പോഴാണെന്ന് കൂടെ ഇപ്പൊ തന്നെ തീരുമാനിച്ചേക്കണം. അത് നിങ്ങൾ ദുഹറിന്റെ മുമ്പോ, സുബഹിക്ക് ശേഷമാണോ, സുബഹിന്റെ മുമ്പാണോ, അസറിന്റെ ശേഷം, നോമ്പ് തുറന്നിട്ടോ, അതിന്റെ മുമ്പോ, ഇഷായി, എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യപ്പെടുക, ആ 25 മിനിറ്റ് നേരത്തെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ്, സൈലന്റ് വെക്കണ്ട. എപ്പോഴും പഠിച്ചോനെ ഇത് തിരിച്ചു വിളിക്കാൻ പറ്റാത്ത നമ്പറാണല്ലോ, അല്ലെങ്കിൽ മെസ്സേജ് വരും, തുറന്നു നോക്കി ഏതെങ്കിലും കച്ചവടക്കാരുടെ ഓഫറൊക്കെ പഠിച്ചോ. ഇങ്ങനെ മനുഷ്യർ ഇത്തനെയാവും. ഓഫ് ചെയ്ത് വെക്കുക, എല്ലാ ഡിവൈസുകളും ഓഫ് ചെയ്തിട്ട് ആ സമയം തഫറഖുലിൽ ഖുർആൻ, ഖുർആനു വേണ്ടിയാണ് ഒഴിഞ്ഞു നിർത്തുക. 25 മിനിറ്റ് പകലിൽ ഇത്രയും നേരം അല്ലാഹു നമുക്ക് ശ്വസിക്കാനും സഞ്ചരിക്കാനും അവസരം തന്നിട്ട് അല്ലാഹുവിന്റെ കലാം ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ? രാത്രി ആ സമയം ഏതാണെന്ന് നിങ്ങൾക്കേ അറിയൂ. അത് നിങ്ങൾ 8 മണി മുതൽ 8:25 വരെ, അല്ലെങ്കിൽ 8:30 മുതൽ 9 വരെ, ഇങ്ങനെ ഒരു സമയം നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ തീരുമാനിച്ചേക്കണം. ഇങ്ങനെ നിയ്യത്ത് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയുമ്പോൾ 2 ഖത്തം നമുക്ക് ഈസിയിൽ തീർക്കാൻ പറ്റും. ഇനി 2 ഖത്തൊക്കെ എല്ലാ മാസവും ഓതുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും, അവർക്കൊരു ടാർഗറ്റ് ഒന്നുകൂടെ 5 നേരത്തെ നിസ്കാരം. ഇതൊക്കെ സൗകര്യപ്പെടുന്ന ഒരു ജോലി തിരക്കാണ്, ബുദ്ധിമുട്ടാണ്, കഴിയില്ല അല്ലേ? ഇത്തഖുല്ലാഹ മസ്തതഅതും ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, നിങ്ങളെ കൊണ്ട് കഴിയാത്തത് അല്ലാഹു പറഞ്ഞിട്ടില്ല. സാധിക്കുന്നവർ ചെയ്യുക. 5 വക്ത നിസ്കാരത്തിൽ ഓരോ വക്തിന്റെയും മുമ്പും ശേഷവും ഓരോ ജുസ് ഓതാൻ പറ്റിയ സാധിക്കുന്നവർ. മൊബൈൽ ഫോണുകളൊക്കെ അല്ലേ, മൊബൈൽ ഫോണുകളിലൊക്കെ ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് മനോഹരമായിട്ട് ഓതാൻ പറ്റി. എന്താ ഇതൊക്കെ വലിയ നിഅമത്തല്ലേ? അല്ലാഹുവിന്റെ ഈ നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൂടെ? അത് വെറുതെ നാട്ടിലേക്ക് 4-5 മണിക്കൂറും വിളിച്ച് അവിടെ കേൾക്കുന്ന ആൾക്കാരും ബേജാറാകുന്നു, ഇടങ്ങാറാകുന്നു, ഇവിടെ എന്തിനാണ് അങ്ങനെയൊക്കെ? അത് അല്ലാഹു ചെയ്ത വലിയ നിഅമത്താണ്. ടെക്നോളജി വലിയ നിഅമത്താണ് മുഅ്മിനീങ്ങൾ, ഭയങ്കര നിഅമത്താണ്. എനിക്ക് പേടി തോന്നുന്ന ഒരു ആയത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ, ഹത്താ ഫതഹന ഫലമ്മാ നസൂ മാ ദുക്കിറു ബിഹി ഫതഹന അലൈഹിം അബ്വാബ കുല്ലി ഷൈ. അല്ലാഹു തആല പറയാണ് ഓരോ സമൂഹത്തിനെയും എങ്ങനെ അല്ലാഹു കൈകാര്യം ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا
ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون ولولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء حتى إذا فرحوا بما أوتوا أخذناهم بغتة فإذا هم مبلسون يا الله ഓരോ സമൂഹത്തെയും അല്ലാഹു കഷ്ടപ്പാട് കൊടുത്ത് പരീക്ഷിക്കും നന്നാകുമോ എന്ന് വിചാരിച്ചിട്ട് പ്രയാസങ്ങളും കടങ്ങളും ദാരിദ്ര്യവും അസുഖങ്ങളും എന്തിന് അല്ലാഹുവിലേക്ക് മടങ്ങുമോ എന്ന് നോക്കിയിട്ട് സമൂഹങ്ങളെപ്പോലും അല്ലാഹു ഇങ്ങനെ പരീക്ഷിക്കും. പരീക്ഷണം നടക്കണില്ലേ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ? പേടിയുടെയും വിഷമത്തിന്റെയും യുദ്ധത്തിന്റെയും പരീക്ഷണങ്ങൾ. പരീക്ഷണങ്ങളൊക്കെ കൊടുത്തത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി കൊടുത്തതാണ്, പക്ഷേ അവര് ചെയ്ത തെറ്റുകൾ അങ്ങനെ സുലഭമായി അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ അല്ലാഹുലേക്ക് മടങ്ങാതെ തെറ്റുകളിൽ തന്നെ നിലനിന്നാൽ അല്ലാഹു എന്ത് ചെയ്യുമെന്നാണ്? ഫതഹനാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും കവാടങ്ങൾ അല്ലാഹു അവർക്ക് മുമ്പാകെ അങ്ങോട്ട് തുറന്നുകൊടുക്കും. എല്ലാറ്റിന്റെയും കവാടം, ഇങ്ങനെ ഒരു കവാടങ്ങൾ തുറക്കപ്പെട്ട കാലം നമ്മുടെ ഈ കാലഘട്ടമല്ലാതെ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാം നമ്മുടെ മൊബൈൽ, ടിവി, റേഡിയോ, ഇന്റർനെറ്റ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകൾ, പത്രങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, വായുവിലും അന്തരീക്ഷത്തിലും പറക്കാനുള്ള യാത്രാ സംവിധാനങ്ങൾ, ഭൂമിക്ക് അടിയിലേക്ക് പോകാൻ, വെള്ളത്തിന്റെ അടിയിലേക്ക് പോകാൻ, പൊങ്ങാൻ, കാടുകളിലൂടെ, എന്തെല്ലാം എല്ലാറ്റിന്റെയും വിഷയം, എല്ലാറ്റിനും വേണ്ടത് നമ്മുടെ കയ്യിൽ, മ്യൂസിക്കിന് എല്ലാം, ചികിത്സാ രംഗത്ത് എല്ലാം, കൺസെഷൻ രംഗത്ത് എന്തൊക്കെ, ഇങ്ങനെ മനുഷ്യനെ എന്ത് ആഗ്രഹിക്കുന്നുവോ നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാറ്റിന്റെയും കവാടം അല്ലാഹു തുറന്നുകൊടുത്ത ഒരു കാലഘട്ടം ലോക ചരിത്രത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ വന്നാൽ ഇങ്ങനെ എല്ലാം അല്ലാഹു തുറന്നു തരുന്ന ഒരു കാലം അല്ലേ? ഇങ്ങനെ പുതിയ പുതിയ മൊബൈലുകളൊക്കെ സിസ്റ്റങ്ങൾ എന്താണെന്ന് അത്ഭുതപ്പെട്ടു പോവുക. കണ്ണിങ്ങനെ കണ്ണ് സെൻസ് ചെയ്യാന്ന് ഉടച്ച് നമ്പുരാനെ, വീഡിയോ ഇങ്ങനെ കാണാൻ കണ്ണെടുത്ത വീഡിയോ സ്റ്റോപ്പായി പോസായി, കണ്ണ് വന്നാൽ എന്താണ് ഇതൊക്കെ പറയും? എന്താണ് ഈ ടെക്നോളജി? അബ്വാബ കുല്ലി ഷൈഇൻ അഖദ്ന ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ട ഈ വിഷയങ്ങളിൽ സന്തുഷ്ടരായി അവരിങ്ങനെ മതിമറന്ന് അല്ലാഹനെ മറന്ന് ജീവിക്കുമ്പോൾ അഖദ്നഹും ബഗ്തതൻ, വളരെ പെട്ടെന്ന് അല്ലാഹു മുഴുവൻ ആളുകളെയും പിടിക്കുകയാണ്. ഫൈദാഹും മുബ്ലിസൂൻ, അങ്ങനെയാണ് ഖിയാമം നടക്കാൻ പോകുന്നതെന്ന് ഉലമാ രേഖപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മൾ പേടിക്കേണ്ട കാലം മുഅ്മിനീങ്ങളെ. ഓരോ അത്ഭുതപ്പെടുന്ന സാധനങ്ങൾ ഇറങ്ങുമ്പോഴും പേടിക്കുകയാണ്. ഇതൊക്കെ എല്ലാറ്റിന്റെയും കവാടം അല്ലാഹു തുറന്നു തരാ എന്ന് പറഞ്ഞതിന്റെ ഭാഗങ്ങളാണ്, എല്ലാം തുറന്നു തന്നിരിക്കുകയാണ്. എന്താണെന്നൊരു പ്രയാസം, ഇങ്ങനൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മൊബൈലുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു അല്ലാഹുക്ക് വേണ്ടി ഉപയോഗിക്കും. ഇന്റർനെറ്റ് അല്ലാഹു ചെയ്ത വലിയ അത്ഭുതമാണ്. അത് ഗീബത്ത് നമീമത്തും പറയാൻ ഉപയോഗിക്കല്ല, അത് പച്ച നുണ പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കല്ല. അല്ലാഹുവിന്റെ നിഅമത്താണ്, ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കുക. ആളുകൾക്ക് ഹക്ക് മനസ്സിലാക്കി കൊടുക്ക്, നന്മ പ്രചരിപ്പിക്ക്, ഹൃദയത്തിന്റെ കാഠിന്യം കൊടുക്കല്ല, ഹൃദയങ്ങളിൽ വെറുപ്പുണ്ടാക്കുന്ന നീ സംസാരിക്കല്ല, മനുഷ്യന്മാരെ അല്ലാഹുവിലേക്ക് മഹബൂബിങ്ങളാക്ക്. നമ്മുടെ മൊബൈലുകൾ എന്തെല്ലാം സംവിധാനം, ഖുർആനോദന വിഷയം പറഞ്ഞത് അത് എടുത്തു വെച്ച് നമുക്ക് ഓതിക്കൂടെ, ഏത് സമയത്തും എവിടെ ഇരിക്കുകയാണെങ്കിലും. ഒരു ഓഫീസിൽ വെയിറ്റ് ചെയ്യാണ്, ആ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ ക്യൂ, നമ്മുടെ നമ്പർ ആയിട്ടില്ല, നമ്മുടെ ടോക്കൺ ആയില്ല, ഒരു 100 തസ്ബീഹ്, ഒരു 100 അസ്തഗ്ഫിറുല്ലാ, ഒരു പേജ് ഖുർആൻ. ഒരു മുഅ്മിനായ മനുഷ്യനും വെയിറ്റ് ചെയ്തിട്ട് സമയം നഷ്ടപ്പെടുത്തരുത്. ബസ് സ്റ്റാൻഡിലോ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒരു എന്തെങ്കിലും, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഓഫീസിൽ പോകുമ്പോ വെയിറ്റ് ചെയ്യാണ്, 10 മിനിറ്റ് സമയമുണ്ട്, നീ സുബ്ഹാനല്ലാഹ് ചൊല്ല്, അൽഹംദുലില്ലാഹ്. മുഅ്മിനിന് പ്ലാൻ വേണമെന്ന, സമയം നഷ്ടപ്പെടുത്തരുത്. ഒരു പേജ് ഖുർആൻ ഓതിക്കോ, ഒരു ജുസ് നിനക്ക് ഓതിക്കൂടെ. യാ അല്ലാഹ്, ഇങ്ങനെ ഇൻഷാ അല്ലാഹ് റമദാനിൽ മിനിമം 2 ജുസ് ഒരു ദിവസം, രാത്രിയിലും പകലിലും 25 മിനിറ്റ് വീതം, മാക്സിമം 30 മിനിറ്റ് വേണം, അത്രയേ ഉള്ളൂ ഒരു ജുസ് ഓതാൻ. മുഅ്മിനീങ്ങളിൽ നല്ല ഹിമ്മത്തുള്ള ആളുകൾ ഓരോ നിസ്കാരത്തിന്റെയും മുമ്പും ശേഷവും ഓരോ ജുസ് വീതം ഓതിയാൽ 3 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാം.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് വിട്ടുന്നു, ഫഫീദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കേണ്ടവർ ഈ വിഷയത്തിൽ മത്സരിച്ചേക്കുക. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. പ്രയാസമുള്ളവർ നിൽക്കണം നല്ല ടൈപ്പ് പറഞ്ഞത് നമ്മള് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിട്ടാണ് അല്ലേ. നമ്മള് സമയം ഒരു മണിക്കൂറായില്ലേ, ഇൻഷാല്ലാ കുറച്ചും കൂടെ നമ്മൾ ഇനിയിപ്പോ ക്ലാസ് ഒന്നും നടക്കാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ട് വളരെ വൈകാതെ ഇനി രണ്ട് വെല്ലം കൂടെ അടിക്കാണ്ട് അപ്പോ ഇൻഷാല്ലാ അപ്പോഴേക്ക് നമുക്ക് തീർക്കണം. ഇൻഷാല്ലാ ബി തൗഫീഖ്. മാന്യരായ മുഅ്മിനീങ്ങളെ, പിന്നെ ചില റമദാന്റെ പ്രോഗ്രാമുകൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ചില കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും റമദാനിൽ അല്ലേ, റമദാൻ സജീവമാകണം. നമ്മുടെ നാടുകളിലൊക്കെ ലൈറ്റുകളൊക്കെ അങ്ങനെ പൊങ്ങി അല്ലേ, മനോഹരമായ റോഡുകളിലൊക്കെ റമദാൻ കരീമിന്റെ ലൈറ്റുകൾ. ഇത് അറബ് രാജ്യത്തിന്റെ ഒരു സംസ്കാരമാണ് അല്ലേ, ഈ ലാൻറ്റേൺ ഫാനൂസ് എന്ന് പറയുന്ന സാധനം തൂക്കി വെക്കുക. ഇത് തുടങ്ങി വെച്ചത് ആരാണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. റമദാനോട് വന്നപ്പോ മദീനത്തെ പള്ളിക്ക് ചുറ്റും വിളക്ക് കത്തിക്കാൻ വേണ്ടി പറഞ്ഞു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അലി തങ്ങൾ വന്ന നേരം ചരിത്രം രേഖപ്പെടുത്തുന്നു, അലി റളിയല്ലാഹു അൻഹു വന്നപ്പോ യാ അല്ലാഹ് പള്ളി മുഴുവനും വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്, വിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു ഉമർ തങ്ങൾക്ക്. അവിടെ ചോദിച്ചിട്ടില്ല ഇത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തോ, ഇല്ല, ഇത് ദീനിൽ ഒരു നല്ല കാര്യമാണ് ഈ നടക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളികൾക്ക് ഇങ്ങനെ അലങ്കാരം ചാർത്തിയ ഉമറേ, നിങ്ങളുടെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്, അത്ര സിമ്പിളാണ്, അതിനെ സംബന്ധിച്ച് ഒച്ചപ്പാടുണ്ടാക്കേണ്ട വിഷയമല്ല. യാ അല്ലാഹ്, ആ ആചാരമാണ് ഇന്നും അറബ് ലോകത്ത് നമ്മുടെ നാട്ടിലൊക്കെ റമദാനിൽ ലൈറ്റുകളൊക്കെ കത്തി അലങ്കരിപ്പിക്കാൻ. അന്നൊരു അബ്ബാസി രാജാവിന്റെ ഒരു ഖലീഫയുടെ എഴുത്തുകാരുണ്ടായിരുന്നു, യൂസുഫ് ഇബിൻ അഹമ്മദ് എന്ന് പറയുന്ന ആൾ, കാത്തിബുൽ അബ്ബാസ്. അബ്ബാസി ഭരണകൂടങ്ങൾക്ക് എഴുതിയിരുന്ന അന്നത്തെ വലിയ ആർട്ടിസ്റ്റ് അദ്ദേഹമാണ്, കാലിഗ്രഫർ യൂസുഫ് ഇബിൻ അഹമ്മദ്. അദ്ദേഹത്തോട് അന്നത്തെ ഖലീഫ എല്ലാ ഗവർണർമാർക്കും കച്ചേരി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു, റമദാനാ വരുന്നത്, പള്ളികൾ മുഴുവനും വിളക്ക് കൊണ്ട് അലങ്കരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറയാൻ, ഞാനത് എന്ത് എഴുതണം എന്നറിയാതെ, കാരണം ഇങ്ങനെ ഒരു സംഗതി മുമ്പ് എഴുത്തു മുഖേന അറിയിപ്പ് നടന്നിട്ടില്ല. ഒരു നോട്ടീസ് കിട്ടിയാൽ അത് വെച്ചിട്ട് അതിന്റെ ഒരു കോപ്പി എടുക്കാലോ, ഇത് അങ്ങനെ ഒരു കോപ്പി കിട്ടാനില്ല, ഞാനായിട്ട് തുടങ്ങണം ഈ വാക്കുകൾ. അങ്ങനെ എന്താണ് എഴുതാന്ന് ആലോചിച്ച് ബേജാറായി ഞാൻ കടന്നുറങ്ങി. സ്വപ്നത്തിൽ എന്റെ അരികത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുതിക്കോളൂ.